കഴിഞ്ഞ ആഴ്ചകളിൽ പാപത്തിൻ്റെ വേരും ഇല്ലെങ്കിൽ പാപത്തിൻ്റെ വിത്തും അതെങ്ങനെയാണ് ഒരു വൃക്ഷമായി വളർന്നു വരുന്നതെന്നുള്ളതിനെ പറ്റിയും ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അല്ലാതെ അതൊരു കോർപ്പറേറ്റായിട്ട് ആൾക്കാരിലും എങ്ങനെയാണ് വളരുന്നതെന്നും എങ്ങനെയാണ് ആ ചെറിയ വിത്ത് വലിയ വൃക്ഷമായി ഒരു ബാബിലോൺ എന്നുള്ള വലിയ വൃക്ഷമായി തീരുന്നത് എന്ന് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഉപമകളിൽ കൂടി ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞ ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞ ഉപമകളിൽ കൂടി ഒരു വിത്ത് എങ്ങനെയാണ് വലിയ ക്രോപ്പായി തീരുന്നത്. ദുഷ്ടൻ വിതയ്ക്കുന്ന വിത്ത് വലിയ വിളയായിട്ട് അവസാനം തീരുന്നു. ദൈവം വിതയ്ക്കുന്ന വിത്ത് ദൈവപുത്രന്മാരുടെ ഒരു കൂട്ടമായിട്ട് അവസാനമായിട്ട് തീരുന്നു എന്നീ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ, പിശാച് വിതച്ച ആ പാപത്തിൻ്റെ വിത്ത് എങ്ങനെയാണ് മാറ്റപ്പെടുന്നത് എന്നുള്ളതിൻ്റെ സൊല്യൂഷൻ, കർത്താവിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ ചെറുതായിട്ട് ചിന്തിച്ചു. അത് തുടങ്ങുന്നത് യഥാർത്ഥ മാനസാന്തരത്തിലാണ്. നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതിൽ മാനസാന്തരപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുന്നത്. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി നമുക്ക് മാനസാന്തരപ്പെടാൻ കഴിയും. പക്ഷെ നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി മാനസാന്തരപ്പെട്ട് കാര്യമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതിൽ നിന്നാണ് വരുന്നത്. റൂട്ടിൽ നിന്നാണ് പുറത്തേക്ക് ഫ്രൂട്ട്സ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാര്യം മനസ്സിലാക്കുകയും യേശുക്രിസ്തു പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ലോകത്തിന്, രക്ഷിക്കപ്പെട്ടവർക്കല്ല അത് വരുത്തുന്നത്, ലോകത്തിന് ബോധ്യം വരുമ്പോൾ അവർ കർത്താവിൽ വിശ്വസിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ആ മാറ്റം വരുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. കർത്താവിലേക്ക് മാനസാന്തരപ്പെട്ട ഒരുവൻ തിരിയുമ്പോൾ അവൻ്റെ പാപ സ്വഭാവം അവനിൽ നിന്ന് മാറ്റപ്പെടുകയും അവനൊരു പുതിയ സൃഷ്ടിയായിത്തീരുകയും ചെയ്യുന്നു. ജസ്റ്റിൻ ബ്രദർ പറഞ്ഞ പോലെ ഇത് വളരെ ബേസിക്കാണ്. പക്ഷെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിപ്പിക്കേണ്ടിയ ആവശ്യമുണ്ട്. കാരണം ബേസിക് കാര്യങ്ങൾ ഉറച്ചില്ലെങ്കിൽ നമുക്ക് മുകളിലേക്കുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ദൈവസഭയെ പറ്റിയുള്ള ടീച്ചിങ്ങുകളെല്ലാം ഒരു സൂപ്പർ സ്ട്രക്ചറാണ്, ബിൽഡിങ്ങിൻ്റെ പണിയാണ്. എന്നാൽ അടിസ്ഥാനം പോലും നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും നമ്മൾ യഥാർത്ഥത്തിൽ ആ മാനസാന്തരം എന്നുള്ള അടിസ്ഥാനത്തിൽ പണി തുടങ്ങുകയും ചെയ്തില്ല എങ്കിൽ നമുക്ക് മുകളിലേക്ക് പണി ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അബ്രഹാലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. മുകളിലേക്കുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അടിസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും വ്യക്തമായിട്ട് ഇടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. എന്താണ് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുമ്പോൾ നടക്കുന്നത്? അവൻ്റെ ഉള്ളിൽ അവൻ്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നു, എന്നേക്കുമായി നീക്കപ്പെടുന്നു, അവൻ്റെ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഈ കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും കേൾക്കാനായിട്ട് വലിയ താല്പര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. പലർക്കും കേൾക്കാനായിട്ട് താല്പര്യമുള്ളത് ഒരു പ്രോബ്ലം സോൾവിങ് സൊല്യൂഷൻസ് ഒക്കെയാണ്. കാരണം പലരും പല പ്രശ്നങ്ങളിലാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഉള്ള ആശ്വാസം ലഭിക്കണം. ചിലർക്ക് ചില ദൈവവചനത്തിലെ പഥ്യോപദേശം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്ന ആ സൗണ്ട് ഡോക്ടറിൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയും പഠിക്കാൻ താല്പര്യമില്ല. അതിന് പകരം കുറേ തമാശകളും വളിപ്പ് തമാശകളും കുറേ എക്സ്റ്റേണൽ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് കേട്ട് ചിരിക്കാനും സന്തോഷിക്കാനുമായിട്ടൊക്കെയാണ് താല്പര്യം. എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉറച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അത് ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരുവൻ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവന്? ദൈവം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അവൻ്റെ പാപ സ്വഭാവം, അവൻ്റെ സിൻ ഫാക്ടറി എന്ന് പറയുന്ന അവൻ്റെ പാപത്തിൻ്റെ ഉറവിടമായിട്ടുള്ള പഴയ ഹൃദയം, ആ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുന്നു, അടക്കപ്പെടുന്നു, എന്നേക്കുമായി നീക്കപ്പെടുന്നു, അവൻ്റെ പാപഹൃദയം പരിച്ഛേദന ചെയ്ത് മാറ്റപ്പെടുന്നു. ഇതാണ് ദൈവവചനത്തിൽ പഠിപ്പിക്കുന്ന സത്യം. പലർക്കും ഈ കാര്യത്തിനെ പറ്റി ഒരു കൺഫ്യൂഷനാണുള്ളത്.
ഈ പഴയ മനുഷ്യൻ എന്താണ്, എന്താണ് യഥാർത്ഥത്തിൽ പഴയ മനുഷ്യന് സംഭവിച്ചത്, ഇല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച വിശ്വാസിയുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നടക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി. ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി, അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെ, എന്ത് പഴയ മനുഷ്യൻ, എന്ത് പുതിയ മനുഷ്യൻ, ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം അല്ലേ, നമ്മളെങ്ങാണ്ട് ഇതിലെങ്ങനെ പി എച്ച് ഡി എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ചിലർക്ക് ചോദിക്കുന്നത്. അതൊക്കെ വലിയ വലിയ കാര്യം, പക്ഷേ ഇത് ബേസിക് കാര്യമാണ്, ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്, അത് രക്ഷയുമായിട്ടും ക്രിസ്ത്യൻ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. ചിലർ ഇതിൽ ഇൻട്രസ്റ്റ് അല്ല, ചിലർ കൺഫ്യൂസ്ഡാണ്. ചിലർ കൺഫ്യൂസായിരിക്കുന്നതിന് കാര്യം ദൈവവചനം യഥാർത്ഥത്തിൽ പഠിക്കുന്നതിനും ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യുന്നതിന് പകരം പലപ്പോഴും അവർ ബൈബിൾ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ പ്രാസംഗികർ പറയുന്നതാണ് ശ്രദ്ധിക്കുന്നത്. അവർ പറയുന്ന എക്സാമ്പിൾസും അവർ പറയുന്ന ഉപദേശങ്ങളും ശ്രദ്ധിച്ചിട്ട് ദൈവവചനത്തിനായിട്ട് അവർ പ്രോസക്ക് ചെയ്യത്തില്ല, അപ്പോൾ പിന്നെ അവരത് വിശ്വസിക്കും, അപ്പോൾ അവർ കൺഫ്യൂഷനിലേക്ക് പോകും. അങ്ങനെ ചില കൺഫ്യൂഷൻ ഈ കാര്യങ്ങളിൽ പൊതുവേ ക്രിസ്തീയ ലോകത്തിലുണ്ട്. അത് ഞാൻ ചില കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഞാൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്യാനായിട്ടോ തിരുത്താനായിട്ടോ എന്താ. ഈ പഴയ മനുഷ്യൻ എന്നത്, അല്ലെങ്കിൽ പാപഹൃദയം എന്നത്, പാപ സ്വഭാവം എന്നത് വീണ്ടും ജനിക്കുമ്പോൾ എന്നേക്കുമായി മാറ്റപ്പെടുന്നില്ല എന്നാണ് പലരും പഠിപ്പിക്കുന്നത്. അതായത് ഈ പഴയ മനുഷ്യൻ മരിച്ചു എന്ന് ദൈവം പറയുന്നുവെങ്കിലും അവൻ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല, അവൻ്റെ ഐഡിയൽ പൊസിഷനിൽ നിൽക്കുകയാണ്, അവൻ എപ്പോഴും വേണമെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വരാം. ഇതാണ് പലരുടെയും പഠിപ്പിക്കുക. അതിന് പല എക്സാമ്പിൾസും ഇവർ പറയാറുണ്ട്. ഈ എക്സാമ്പിൾസ് ഒന്നും പെർഫെക്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അതുകൊണ്ട് ഞാൻ എക്സാമ്പിൾസിനെ കുറ്റം പറയുന്നു എന്ന് ചിന്തിക്കരുത്. എന്നാൽ ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ എന്താണ് കൺവേ ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനമാണ്. എക്സാമ്പിൾ ഇംപെർഫെക്റ്റ് ആയിരിക്കാം, എന്നാൽ ആ എക്സാമ്പിൾ കൂടി നമ്മൾ പറയുന്ന സന്ദേശം വ്യക്തമായിരിക്കാം. അന്നേരം ഈ പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ എന്നേക്കുമായി മരിച്ചിട്ടില്ല, പാപഹൃദയം എന്നേക്കുമായി നീക്കപ്പെട്ടിട്ടില്ല, പാപ സ്വഭാവം ഒരു മനുഷ്യനിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല എന്നത് പറയാനായിട്ട് പറയുന്ന ചില എക്സാമ്പിൾസ് ഉണ്ട്. ചിലത് ഞാനെന്ന് പറയാം, നമ്മൾ സ്ഥിരമായി കേട്ടിട്ടുള്ളതായിരിക്കും. ഇതൊക്കെ വളരെ ഗോഡ്ലി ആയിട്ടുള്ള ദൈവദാസന്മാർ പഠിപ്പിക്കുന്ന എക്സാമ്പിൾസുമാണ്, അതും ഞാൻ പറഞ്ഞേക്കാം. ഒരു വ്യക്തി എത്രമാത്രം ഗോഡ്ലി ആണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉപദേശം ശരിയാണ് എന്നുള്ളത് അത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോയിന്റ് അല്ല. ഉപദേശം എപ്പോഴും ദൈവോനെ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ആത്മീയ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഉപദേശം എപ്പോഴും ദൈവോനുമായിട്ട് ബന്ധപ്പെട്ടു. അന്നേരം ഞാൻ പറയുന്ന എക്സാമ്പിൾസ് ആരൊക്കെ പറഞ്ഞാണെങ്കിലും അത് ദൈവോനുമായിട്ടാണ് നിങ്ങൾ ചിന്തിച്ചേക്കുക. ഒരു വളരെ പ്രശസ്തമായിട്ടൊരു എക്സാമ്പിളാണ്, ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുമ്പോഴും അവന്റെ പാപ സ്വഭാവം അവനിൽ തന്നെ തുടരുമ്പോൾ അവനിൽ പുതിയൊരു സ്വഭാവം വരികയും ഈ രണ്ട് സ്വഭാവങ്ങളും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു പഠിപ്പിക്കുന്നത്. അതിൽ പറയുന്ന ഒരു എക്സാമ്പിളാണ് രണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും, ഒരു കറുത്ത പട്ടിയുടെയും വെളുത്ത പട്ടിയുടെയും സ്റ്റോറി അല്ലേ. ഒരു കറുത്ത പട്ടി എന്ന് പറയുന്നത് നമ്മളുടെ പാപ സ്വഭാവം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആദമിൽ നിന്ന് വന്ന നമ്മുടെ സ്വഭാവം. എന്നാൽ ഈ വെളുത്ത പട്ടി എന്ന് പറയുന്നത് വീണ്ടും ജനിച്ചപ്പോൾ നമ്മൾ വന്ന യേശുക്രിസ്തുവിന്റെ സ്വഭാവം. ഈ തമ്മിൽ എപ്പോഴും ഫൈറ്റാണ്, ഈ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള ഫൈറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് പുതിയ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നത്? എന്നാൽ അതിന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഈ കറുത്ത പട്ടിക്ക് ഭക്ഷണം കൊടുക്കാതെ കറുത്ത പട്ടിയെ ഇങ്ങനെ ക്ഷീണിപ്പിച്ചിടുകയും അങ്ങനെ ഈ കറുത്ത പട്ടിയുടെ ശക്തി കുറഞ്ഞു 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 പോവുകയും ഈ വെളുത്ത പട്ടിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കൊടുക്കുന്നതോറും ഈ വെളുത്ത പട്ടി ശക്തമായി തീരുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ആത്മീയമായിട്ട് ബലം പ്രാപിക്കും. പക്ഷേ പഴയ സ്വഭാവം എപ്പം വേണമെങ്കിലും പുറത്തു വരാം, കാരണം ഈ പട്ടി ചത്തിട്ടില്ല, പട്ടി ജീവനോടുണ്ട്, വീക്ക് ആയിട്ടുള്ളെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ പടയാളികൾ കുന്തം കൊണ്ട് കുത്തി നോക്കി. എന്നാൽ യേശുക്രിസ്തു റെസ്പോണ്ട് ചെയ്തില്ല, കാരണം പൂർണ്ണമായിട്ട് മരിച്ചു. എന്നാൽ പഴയ മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നുവെങ്കിലും നമ്മുടെ സാഹചര്യങ്ങളിൽ പലരും നമ്മളെ ടെംപ്റ്റ് ചെയ്യുമ്പോൾ കുത്തുമ്പോൾ ഒക്കെ നമ്മൾ പ്രതികരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല, പഴയ മനുഷ്യൻ ഇങ്ങനെ വീക്കായിട്ട് കിടക്കുന്നതേ ഉള്ളൂ, ഐഡിൽ പൊസിഷനാണ്, ഒരു ഐഡിൽ വോൾക്കാനോ പോലെ എപ്പോൾ വേണമെങ്കിലും എറപ്റ്റായി പൊട്ടിത്തെറിക്കും. അന്നേരം സാഹചര്യം വന്നപ്പോഴേക്ക് പഴയ മനുഷ്യൻ വീണ്ടും എഴുന്നേറ്റ് വന്നു. അന്നേരം എന്ത് ചെയ്യണം? വീണ്ടും ഈ പഴയ മനുഷ്യനെ ക്രൂശിക്കണം, വീണ്ടും ക്രൂശിക്കണം. അപ്പം പഴയ മനുഷ്യനെ വീണ്ടും വീണ്ടും നമ്മൾ ഓരോ സാഹചര്യങ്ങൾ ഇവിടെ എഴുന്നേറ്റ് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ക്രൂശിക്കണം, വീണ്ടും ക്രൂശിക്കണം. അങ്ങനെ 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 ഇവന്റെ ശക്തി വീക്കായി വീക്കായി. പക്ഷെ ഇവൻ മരിക്കുന്നില്ല, എന്നേക്കുമായി മരിക്കുന്നില്ല, അവൻ അവിടെ തന്നെ ഐഡലായിട്ട് കിടക്കാൻ. വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പഴയ സ്വഭാവം എന്ന് പറഞ്ഞ ഒരു പാമ്പിനെ പോലാണ്. ആ പാമ്പ് ഇടയ്ക്കിടയ്ക്ക് പത്തി ഉയർത്തും, അന്നേരം പരിശുദ്ധാത്മാവെന്ന് ചുറ്റിയതും കൊണ്ട് ഈ പാമ്പിന്റെ തലക്കിട്ട് അടിക്കണം. അന്നേരം അടിച്ചടിച്ച് പാമ്പും വീക്കായിട്ട് കിടക്കും. ഇങ്ങനെയുള്ള പല പല എക്സാമ്പിൾസിൽ കൂടി ഇവർ പലപ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യം ഒരു കാര്യമാണ്, പഴയ മനുഷ്യൻ എന്നത്, പാപ സ്വഭാവം എന്നത്
ഒരു മനുഷ്യനിൽ നിന്നും വീണ്ടും ജനിക്കുമ്പോൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുമ്പോൾ അവൻ നീക്കപ്പെടുന്നില്ല, ഒരു ഐഡിയൽ പൊസിഷനിലേക്ക് മാറ്റപ്പെടുന്നു മാത്രമേ ഉള്ളൂ. ഒരു വോൾക്കാനോ പൊട്ടാതെ കിടക്കുന്ന, നിശബ്ദമായി കിടക്കുന്ന അഗ്നിപർവ്വതം പോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ എപ്പോഴും വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു പഴയ സ്വഭാവം വീണ്ടും ജനിച്ച മനുഷ്യനിൽ വീണ്ടും അവശേഷിക്കുന്നു. അത് എപ്പോഴും നമ്മൾ ക്രൂശിച്ചുകൊണ്ടേയിരിക്കണം, ഈ പഴയ മനുഷ്യനെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് കൊടുക്കുന്ന മെസ്സേജ്. ഈ എക്സാമ്പിൾ കൂടി കൊടുക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് തെറ്റിയാൽ യാതൊരു പ്രശ്നവുമില്ല, എന്നാൽ മെസ്സേജ് തെറ്റിക്കഴിഞ്ഞാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റായിത്തീരും. അതുകൊണ്ട് അതാണ് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കുന്നത്, വീണ്ടും ആ അടിസ്ഥാനം തന്നെ ഇടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതൊരു തെറ്റാണ്, അതൊരു തെറ്റായ ഉപദേശമാണ്. യഥാർത്ഥത്തിൽ ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ പഴയ മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നു. അതെന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നു. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഒരു കാര്യം പഴയതാവുന്നത്, എങ്ങനെയാണ് ഈ മനുഷ്യൻ പഴയതായത്. ഇംഗ്ലീഷിൽ ഓൾഡ് മാൻ എന്നാണ്, ഇംഗ്ലീഷിൽ ഓൾഡ് മാൻ എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട് അല്ലേ. ഓൾഡ് മാൻ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്, ആരെയാണ്, പ്രായമായ മനുഷ്യനെയാണ് പറയുന്നത്. എന്നാൽ മലയാളത്തിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു പ്രായമായ മനുഷ്യൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞു, പഴയ മനുഷ്യൻ ഓൾഡ് മാൻ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരു കാര്യം ഓൾഡ് ആവുന്നത്, എപ്പോഴാണ് ഒരു കാര്യം ഓൾഡ് ആവുന്നത്, പുതിയത് വരുമ്പോഴാണ് ഒരെണ്ണം പഴയതാവുന്നത് അല്ലേ. പുതിയത് വരുമ്പോൾ എൻ്റെ മൊബൈല് ഓൾഡ് മോഡൽ ആവുന്നത് പുതിയ ഒരു മോഡൽ വരുമ്പോഴാണ്. അതാണ് എബ്രായ ലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പഴയ ഉടമ്പടി പഴയതായത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പഴയ ഉടമ്പടി പഴയതല്ലായിരുന്നു, ഉടമ്പടിയായിരുന്നു, എന്നാൽ അത് പഴയതായത് പുതിയത് വന്നപ്പോഴാണെന്ന് പറയും. പുതിയ ഉടമ്പടി വായിച്ചോ, അന്നേരം ആദ്യത്തേത് പഴയതാകുന്നത് പുതിയത് വരുമ്പോഴാണ്. അന്നേരം പുതിയത് വരുമ്പോൾ പഴയത് നീങ്ങിപ്പോകുന്നു, അടുത്ത ആ വാക്യത്തിന്റെ തന്നെ തുടർച്ചയിൽ പറയുന്നു അല്ലെ. അന്നേരം പഴയത് ഒരു കാര്യം പഴയതാകുന്നത് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അത് പഴയതാകും. അപ്പോൾ ഈ പഴയതിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലെ. പഴയതിനെ അവിടെ വെച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു പുതിയൊരു പണി ദൈവം ചെയ്യുകയായിരുന്നു. എന്താണ് ദൈവനം പഠിപ്പിക്കുന്നത്? 2 കൊരിന്ത്യർ 5:7 ഈ പഴയത് എന്ത് സംഭവിച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:7 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഓൾഡ് ഈസ് പാസ്ഡ് അവേ എന്ന് പറയുന്നു, എന്നേക്കുമായി നീക്കപ്പെട്ടു, പഴയത് നീങ്ങിപ്പോയി. യേശു ക്രിസ്തു പറഞ്ഞു, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിക്കുമാറില്ല, കോടിത്തുണിക്കണ്ടം പുതിയ വസ്ത്രത്തോട് ചേർത്ത് തിന്നുമാറുമില്ല. അങ്ങനത്തെ പണികൾ മുമ്പോട്ട് നിലനിൽക്കുകയില്ല, കാരണം രണ്ടും കൂടിയുള്ള കോൺഫ്ലിക്ട് കാരണം തുരുത്തി പൊളിയും, വീഞ്ഞ് ഒഴുകിപ്പോകും, വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വലിയതായിത്തീരും. അന്നേരം കർത്താവിൻ്റെ ഒരു പരിപാടിയിലും പഴയതും പുതിയതും കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള പരിപാടി ദൈവവചനത്തിൽ ഇല്ല. കാരണം കർത്താവ് അതിന്റെ റിസൾട്ട് പറയുന്നുണ്ട്, ഈ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് മുമ്പോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വസ്ത്രം കീറും, തുരുത്തി പൊളിയും, വീഞ്ഞൊഴുകിപ്പോകും. എന്നാൽ കർത്താവ് ആദ്യം ചെയ്യുന്നത് പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല, പഴയതിനെ ഡീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പഴയതിനെ ഡീല് ചെയ്തതിന് ശേഷം മാത്രമേ കർത്താവ് പുതിയത് കൊണ്ടുവരത്തുള്ളൂ. എന്നാലും ദൈവം നമ്മുടെ പഴയ നേച്ചറിനെ ആദ്യം ഡീൽ ചെയ്യണം. പഴയ നേച്ചറിനെ ഒരു കാര്യം ചെയ്തിട്ട് മാത്രമേ കർത്താവിന് പുതിയത് തരാനായിട്ട് കഴിയത്തുള്ളൂ. പഴയതിനെയും പുതിയതിനെയും കൂടി മിക്സ് ചെയ്യാനായിട്ട് കർത്താവ് ഒരിക്കലും ശ്രമിക്കുകയില്ല എന്നുള്ളത് ദൈവപ്പെട്ടു. ഇത് ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ ഐഡിയ അല്ല, ദൈവാനുസരണത്തിലേക്ക് വീണ്ടും നമുക്ക് പോകാം. ബൈബിളിൽ പഴയത് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരേ കാര്യത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. പഴയത് എന്നുള്ളത് കാണുമ്പോൾ പഴയ ഹൃദയം, പഴയ മനുഷ്യൻ, പഴയ വീഞ്ഞ്, കല്ലായിട്ടുള്ള ഹൃദയം, പരിച്ഛേദനയില്ലാത്ത ഹൃദയം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പോയിന്റ് ചെയ്യുന്നത് പാപം കടന്നു വന്നപ്പോൾ പിശാചിൽ നിന്ന് മനുഷ്യനിൽ കടന്നു വന്ന പാപ സ്വഭാവത്തെയാണ്. ഒരു പരിധി വരെ എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്ന ഒരേ കാര്യത്തിലേക്കാണ്, ഒരു പഴയ ഹൃദയത്തിലേക്കും പഴയ സോഴ്സിലേക്കും. പിശാചിനാൽ ദൈവത്തിന്റെ ഒറിജിനൽ സൃഷ്ടിയിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം കടന്നു വന്നു, അതാണ് മനുഷ്യനിൽ കടന്നു വന്ന പാപ സ്വഭാവം, ഇല്ലെങ്കിൽ പഴയ മനുഷ്യൻ, പാപത്തിന്റെ ഹൃദയമായിട്ടുള്ള പഴയ സോഴ്സ്. യേശുക്രിസ്തു വന്നിട്ട് ആദ്യം ഡീല് ചെയ്യുന്നത് ഈ പഴയ കാര്യത്തിനാണ്. പിശാചിന്റെ എന്തൊക്കെ പ്രവൃത്തികളുണ്ടോ അതിനെ അൺഡു ചെയ്യാനായിട്ടാണ് യേശുക്രിസ്തു വന്നതെന്നാണ് യോഹന്നാന്റെ സുവിശേഷം
യോഹന്നാന്റെ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. ടു അൺഡു ദ വർക്ക്സ് ഓഫ് ദ ഡെവിൾ, ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ദ ഡെവിൾ. അന്നേരം പിശാച് എന്തൊക്കെ കൊണ്ടുവന്നു അതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ദൈവത്തിന് പുതിയൊരു പണി തുടങ്ങാനായിട്ട് കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് യേശു ക്രിസ്തുവിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതാണ് ആദ്യം കർത്താവ് ചെയ്യുന്നത്, പിശാചിന്റെ പ്രവൃത്തിയെ അഴിച്ചു അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തു, സാത്താന്റെ പ്രവൃത്തികളെ അഴിച്ചു. അതാണ് റോമാലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പാപം, നമ്മുടെ പാപ ശരീരം വായിച്ചു, നാമിനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം ആ പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്, ഇംഗ്ലീഷിൽ ടു ഡിസ്ട്രോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോഡി ഓഫ് സിൻ ടു ബി ഡിസ്ട്രോയ്ഡ്, അതിനെ നശിപ്പിക്കേണ്ടതിന്, അതിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവരോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ് രക്ഷിക്കപ്പെട്ടവർക്ക് പറയാണ്, രക്ഷിക്കപ്പെട്ടവർക്ക് ഇത് പഴയതാവുന്നുള്ളൂ, രക്ഷിക്കപ്പെടാത്തവർക്ക് അത് പഴയതല്ല, അത് നോർമൽ കാര്യം തന്നെയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ പറയാണ് നമ്മുടെ പാപ ശരീരത്തിന് നീക്കം വരാണ്. ഇനി പാപ ശരീരം എന്നുള്ളത് പാപ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. കൊലോസ്സലേഖനത്തിൽ അത് ജഡശരീരമെന്നും അത് രണ്ടാമത്തെ അധ്യായത്തിൽ ജഡശരീരമെന്നും മൂന്നാമത്തെ അധ്യായത്തിൽ വീണ്ടും പഴയ മനുഷ്യനെന്നും പറയുന്നു. അന്നേരം യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടി നശിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് പഴയ മനുഷ്യൻ അല്ലെങ്കിൽ പാപ സ്വഭാവം എന്ന് റോമാലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ. റോമാലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടതെന്ന് പറയുന്നു. അത് യേശു ക്രിസ്തുവിനോട് കൂടി ആ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയും നെയിൽഡ് ടു ദ ക്രോസ്, ക്രൂസിൽ ക്രൂശിക്കപ്പെടുകയും യേശു ക്രിസ്തുവിലേക്ക് അടക്കപ്പെടുകയും കുഴിച്ചിടപ്പെടുകയും നീക്കപ്പെടുകയും ചെയ്തു, പിന്നെ ഉയർത്തെഴുന്നേറ്റ പുതിയ സൃഷ്ടിയായിട്ടാണ് എന്ന് പറയുന്നു. യേശു ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴായിരുന്നു, അതേപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ ഇതില്ല എന്ന് റോമാലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞു. അതെ, നമുക്ക് വാക്യം അറിയാം. അതിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സ്നാനത്തിൽ അടക്കപ്പെടുന്നു, കുഴിച്ചിറപ്പെടുന്നു, നീക്കപ്പെടുന്നു എന്നുള്ളത് വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 5:17 നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അവിടെ പ്രതിരിക്കുകയാണ്, പഴയത് കഴിഞ്ഞു പോയി, ഇറ്റ് ഇസ് പാസ്ഡ് അവേ എന്നുള്ള വാക്കുകൊണ്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അന്നേരം ഇതൊരു പ്രോബ്ലമാണ് എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു, പണ്ടേ ദൈവത്തിന് അറിയാമായിരുന്നു. മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നുള്ളത് അവന്റെ പാപ ഹൃദയമാണ് എന്നുള്ളത് ദൈവത്തിന് അറിയാം. അന്നേരം ദൈവം പ്രവാചകന്മാരിൽ കൂടി മുന്നമേ പ്രൊഫസി ചെയ്തിരുന്നു, യേശു ക്രിസ്തുവിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് എഹെസ്കേൽ, യിരെമ്യാവ് എന്നീ പ്രവാചകന്മാരിൽ കൂടി ദൈവം മുന്നമേ പ്രൊഫസ് ചെയ്തു മനുഷ്യവർഗത്തിന്റെ യഥാർത്ഥ പ്രശ്നം പാപഹൃദയമാണ്. ഈ പാപഹൃദയത്തിന് മാറ്റം വരാതെ, അത് എന്നേക്കുമായി നീക്കപ്പെടാതെ മനുഷ്യനിൽ ഒരു പുതിയ ആത്മാവിനെ കൊടുക്കാൻ കഴിയത്തില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പ്രവാചകന്മാരിൽ കൂടി പറഞ്ഞു. എഹെസ്കേലിന്റെ പ്രവചനം 36:26 ജെറമ്യ പ്രവചനം പുതിയ ഉടമ്പടിയെ പറ്റി പറയുമ്പോൾ 31:31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് പ്രവാചകന്മാർ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മനുഷ്യന്റെ ഹൃദയത്തിലാണ് പ്രോബ്ലം, പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് പഴയ ഉടമ്പടി ബലഹീനമായത്. കാരണം മനുഷ്യന്റെ പാപ സ്വഭാവം മാറ്റപ്പെടാനായിട്ട് പഴയ ഉടമ്പടി കഴിയാഞ്ഞത് കൊണ്ട് പുറമേയുള്ള നിയമങ്ങൾ കൊണ്ട് അവനെ നിയന്ത്രിച്ചുകൊണ്ട്. എന്നാൽ പ്രൊഫസിയിൽ പ്രവാചകന്മാർ മുന്നിലെ വിളിച്ചു പറയുകയാണ്, യേശു ക്രിസ്തുവിൽ കൂടി വരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൃദയത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക, ഇതാണ് പ്രോബ്ലം എന്നുള്ളത് യേശു ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം 7:17 വാക്യത്തിൽ വളരെ വ്യക്തമായി കർത്താവും പ്രവാചകന്മാരുടെ വചനത്തെ കൺഫേം ചെയ്തിട്ട് പറയാണ്, മനുഷ്യന്റെ പ്രശ്നം എന്നുള്ളത് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഈ പാപ ഹൃദയമാണ്. ഇതിനൊരു മോഡിഫിക്കേഷനോ ഇതിനൊരു പാച്ച് വർക്കോ അതിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടോ അതിനെ നിർത്തി വൈകിട്ട് ഒരു പുതിയ ആത്മാവിനെ തരും എന്നല്ല പറയുന്നത്. എസ്കേല് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കല്ലാത്തുള്ള ഹൃദയത്തെ മാറ്റി നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളിലാക്കും, പിന്നെ നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്നുള്ളത് പറയാം. ഇത് ഫുൾഫില്ലായി എന്നുള്ളത് റോമാലേഖനം അതിന്റെ 6:6 5:21 2 കൊരിന്ത്യർ 13:5 കൊലോസ്യലേഖനം 2:11-12 എബ്രായലേഖനം 8:10 എന്നീ എല്ലാ വാക്യങ്ങളിലും റിപ്പീറ്റഡായി ഈ പ്രവചനം ഫുൾഫിൽ ആയി എന്ന് ദൈവവചനം വെളിപ്പെടുത്തും. അതായത് പഴയ ഹൃദയത്തിൽ ഇവിടെയെങ്കിലും ഒരു പഴയ ഹൃദയത്തെ നിലനിർത്തിയിട്ട് അതിന്റെ മുകളിൽ ഒരു പണിയില്ല. ഐഡിയൽ പൊസിഷനിൽ ഇതിനെ
ഒരുപാട് മയക്കി കടത്തി, സൂചി കുത്തി മയക്കി കടത്തിയ ഒരു പരിപാടിയല്ല. എല്ലാം പറയുന്നത് പഴയ ഹൃദയം മാറ്റപ്പെട്ടു എന്നാണ്. മോഡിഫൈ ചെയ്തു എന്നല്ല, പഴയ ഹൃദയം മാറ്റപ്പെട്ടു, പുതിയ ഹൃദയം നൽകപ്പെട്ടു എന്നില്ല. ഈ പ്രവാചകന്മാർക്കെല്ലാം മുന്നേ മോശയിൽ കൂടി ദൈവം ആവർത്തന പുസ്തകം അതിന്റെ 30-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി നിനക്ക് സ്നേഹിക്കണമെങ്കിൽ. അതാണ് കൽപ്പന, അതാണ് യേശു ക്രിസ്തു പറഞ്ഞ ഏറ്റവും വലിയ കൽപ്പന. ആ ഏറ്റവും വലിയ കൽപ്പന നിനക്ക് പാലിക്കണമെങ്കിൽ നിനക്കൊരു കാര്യം സംഭവിക്കണം, നിന്റെ ഹൃദയം പരിച്ഛേദന ചെയ്യപ്പെടണം. ആ ഹൃദയം പരിച്ഛേദന ചെയ്യപ്പെടാതെ നിനക്ക് നിന്റെ പിതാവ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആരാധിക്കാനായിട്ട് കഴിയത്തില്ല. ഈ ഹൃദയ പരിച്ഛേദന വീണ്ടും തിരിച്ച വിശ്വാസികളിൽ നടന്നു എന്നുള്ളത് കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യവും റോമാ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യവും കൺഫേം ചെയ്യുന്നു. ഹൃദയത്തിന് പരിച്ഛേദന നടന്നു. നമുക്കറിയാം ഈ പരിച്ഛേദന എന്ന് പറയുന്നത് എന്താണെന്ന്, അല്ലേ? ഫോർ സ്കിൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്, അല്ലെ? അതിനെ അവിടെ കാണാൻ കുറച്ച് നിർത്തിയിട്ട് സൂചി കൊത്തിച്ച് സുഖപ്പെടുത്തി വിടുകയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെയും പിന്നെയും ഇൻഫെക്ഷനാണ് ഉണ്ടാവുന്നത്, അല്ലെ? പിന്നെ പഴയ ഹൃദയം അവിടെ എങ്ങാനും നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വീണ്ടും പാപത്തിന്റെ ഇൻഫെക്ഷൻ മനുഷ്യനിലേക്ക് പകരപ്പെടും. ഇതിന്റെ എല്ലാം സൊല്യൂഷൻ കർത്താവിനറിയാമായിരുന്നു, ദൈവത്തെ പ്രവാചകന്മാരിൽ കൂടി പറഞ്ഞിരുന്നു, അത് വ്യക്തമായി യേശു ക്രിസ്തുവിൽ കൂടി കർത്താവ് ഉറപ്പിച്ചു. അതാണ് ക്രൂശുമരണത്തിൽ നടക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. ഒരു മനുഷ്യന്റെ പാപ സ്വഭാവം, പാപത്തിന്റെ ഉറവയായ പാപഹൃദയം യേശു ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, നീക്കപ്പെട്ടു. വേറെ രീതിയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മുടെ പാപ സ്വഭാവം അവനോടുകൂടി മരിച്ചു, അവനോടുകൂടി അടക്കപ്പെട്ടു, അവനോടുകൂടി തന്നെ നീക്കപ്പെട്ടു. നാം പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നു. റോമാലേഖനം 6:7-8 2 കൊരിന്ത്യർ 5:14 ഗലാത്യലേഖനം 2:20 കൊലോസ്യലേഖനം 2:20 3:3 2 തിമൊഥെയൊസ് 2:11 ഈ വാക്യങ്ങളിലെല്ലാം ഈ കാര്യം വീണ്ടും വിശദീകരിക്കുന്നു. എങ്ങനെയാണ് ഈ നടന്നത്? വളരെ ക്ലിയർ ആയിട്ടും ബേസിക് ആയിട്ടും ടീച്ചിങ്ങാണിത്. പഴയ മനുഷ്യനെ വീണ്ടും 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 ക്രൂശിക്കേണ്ട കാര്യമുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഈ രണ്ട് പട്ടികൾ ഉണ്ടെന്നും ഒരു പട്ടിയെ പട്ടിണിക്കിട്ട് പട്ടിണിക്കിട്ട് ഐഡിയൽ പൊസിഷനിലേക്ക് കൊണ്ടുവരണമെന്നും ഒന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതിന് പകരം അത് നീക്കപ്പെട്ടു എന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് പാപ സ്വഭാവം ഇല്ല, ഇല്ലെങ്കിൽ വീണ്ടും ജനിച്ച വ്യക്തി ജലസ്വഭാവം ഇല്ല എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 6 വാക്യങ്ങൾ ഇത്. റോമാലേഖനം 6-ഉം 7-ഉം കഴിഞ്ഞിട്ടാണ് 8 വരുന്നത്. 6-ഉം 7-ഉം പൗലോസ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പാപ സ്വഭാവം നീക്കപ്പെട്ടു, വീണ്ടും ജനിച്ചവരുടെ ഉള്ളിൽ. ഞാൻ ഈ പറയുന്ന എല്ലാം വീണ്ടും ജനിച്ചവരുടെ കാര്യമാണ്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും ജനിച്ചവന്റെ ജീവിതത്തിൽ നിന്ന് റോമാലേഖനം 6-ൽ പഴയ മനുഷ്യൻ നീക്കപ്പെട്ടു എന്നും റോമാലേഖനം 7-ൽ വീണ്ടും അതുകൊണ്ട് ആ പഴയ മനുഷ്യൻ മരിച്ചതോടുകൂടി നാം യേശു ക്രിസ്തു എന്ന പുതിയ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു എന്നും എല്ലാം പറഞ്ഞതിന് ശേഷം റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ ആത്മാവ് മുഴുവൻ ജീവിക്കുന്നതിനെ പറ്റി ഉള്ള ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നതിനെ പറ്റി പറയുകയാണ്. അതിന്റെ 6-ാമത്തെ വാക്യം ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും. ദൈവത്തോട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നേച്ചറാണ് ജഡത്തിന്റെ ചിന്ത, റിബെലിയസ് നേച്ചർ മനുഷ്യന്റെ. എന്നിട്ട് വെച്ചോ കീഴ്പ്പെടുവാൻ കഴിയുന്നതല്ല. ഈ ജഡസ്വഭാവം ഉള്ളവന് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടാനായിട്ട് ഈ ജഡസ്വഭാവത്തിന് കഴിയത്തില്ല. അതാണ് പഴയ ഉടമ്പടിയുടെ പ്രശ്നം. കാരണം അതിന് ഇവന്റെ ജഡസ്വഭാവത്തെ നീക്കപ്പെടാനായിട്ട് കഴിയത്തില്ല. അതെപ്പോഴും റിബല്യനായിട്ട് ദൈവത്തോട് എതിർത്തുകൊണ്ട് തന്നെ നിൽക്കുന്ന പാപത്തിന്റെ സ്വഭാവമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം വെച്ചു അങ്ങനെ ഒരു ഇമ്പോസിബിൾ, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ദൈവമക്കളുടെ കർത്തവ്യം. ബൈ ഫെയ്ത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. എന്നാൽ ഇത് ഇമ്പോസിബിൾ ആണെങ്കിൽ കുറച്ച് സാധിക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. എത്ര ശ്രമിച്ചാലും കഴിയും, എത്ര ശ്രമിച്ചാലും കഴിയും. നിങ്ങൾക്ക് ജഡസ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ്? അടുത്ത വാക്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. ഇറ്റ്സ് എ കണ്ടീഷൻ. ഇഫ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുക എന്നുള്ളതിന്റെ വളരെ ക്ലിയർ ആയിട്ട് വീണ്ടും ജനിച്ചതാണെങ്കിൽ എന്നുള്ളതാണ് ഒറ്റ വാക്യം അല്ലേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നത് വീണ്ടും ജനിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവം. അവിടെ കൺക്ലൂഷൻ പൗലോസ് തന്നെ വ്യക്തമാക്കും. ഞാനീ പറയുന്നത് എന്റെ ഐഡിയ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ പോയി വെരിഫൈ ചെയ്യാം, വെരിഫൈ ചെയ്യാത്തവർക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ പലർക്കും ഇതൊരു വിഷയമല്ല. എങ്ങനെ പഠിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളമല്ല, യഥാർത്ഥത്തിൽ ദൈവം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് പറയാണ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, ബൈബിൾ പഠിപ്പിക്കുന്ന അപ്രോച്ചാണ്. ഇതിന്റെ കൺക്ലൂഷൻ പൗലോസ് പറയാണ്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ജഡസ്വഭാവം, വീണ്ടും ജനിച്ച വ്യക്തിയുടെ നിങ്ങൾക്ക് ജഡസ്വഭാവമുള്ളവരല്ല നിങ്ങൾ ആത്മ സ്വഭാവമുള്ളവരത്രേ. എങ്ങനെയാണ് ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കുന്നത്? ഞാൻ ഇതിനു മുമ്പ് എബ്രായ ലേഖനത്തിന്റെ അതിന്റെ 13-ാമത്തെ അധ്യായം എടുത്തപ്പോൾ അത് വളരെ വിശദീകരിച്ചിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും പോയി അത് കേട്ടുവാക്കാം. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം എന്നുള്ളത് നിത്യതയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ മരണം പഴയ നിയമത്തിലെ ആ യാഗത്തിന്റെ എങ്ങനെയാണ് ഫുൾഫിൽമെന്റ് ആവുന്നത് എന്നുള്ളത് വിശദീകരിക്കുമ്പോൾ പറയുന്നത്, അവൻ നിത്യയാഗത്താൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ സമർപ്പിച്ചു. അന്നേരം എറ്റേണിറ്റിയിൽ നടന്ന നിത്യകാലത്തോളമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു യാഗമായിരുന്നതുകൊണ്ട് യേശുക്രിസ്തുവിന് മുമ്പ് ജനിച്ചവരും യേശുക്രിസ്തുവിന് ശേഷം ജനിക്കുന്നതും എപ്പോൾ വേണമെങ്കിലും ഒരുവൻ കർത്താവിൽ വിശ്വസിക്കുന്ന മൊമെന്റിൽ അവന്റെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുകയും അടക്കപ്പെടുകയും നീക്കപ്പെടുകയും ചെയ്ത് അവൻ പുതിയ സൃഷ്ടിയായിത്തീരും. അവൻ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാവുകയാണ് അവൻ വിശ്വസിക്കുമ്പോൾ. കാരണം ഹിസ് ഡെത്ത് ഈസ് ആൻ എറ്റേണൽ സാക്രിഫൈസ്, എറ്റേണൽ സ്പിരിറ്റ്, എറ്റേണൽ സാക്രിഫൈസ് ആയി എറ്റേണിറ്റിയിൽ നടന്ന മരണമായിരുന്നു. എന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതാണ് ദൈവം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ പഴയ മനുഷ്യൻ, പഴയ ഹൃദയം, അൺസർക്കംസൈസ്ഡ് ഹാർട്ട്, സ്റ്റോണി ഹാർട്ട് അവന് നീക്കപ്പെടുകയും അവൻ ഒരിക്കൽ പോലും അത് അവശേഷിക്കുകയും ചെയ്യുന്നില്ല എന്ന് ദൈവം പഠിപ്പിക്കുന്നു. ഇനി ഇതിന്റെ വിഷയം, ഇതറിഞ്ഞതുകൊണ്ട് നമുക്കെന്താണ് വിഷയം? ഇങ്ങനെയൊക്കെ അറിഞ്ഞില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും എന്താണ് വിഷയം? പലരും ചോദിക്കുന്ന പോലെ ഇതിലൊക്കെ നമ്മൾ ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്നതാണ്. ഇതൊക്കെ വലിയ വിഷയമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് റോമാ യോഹന്നാന്റെ സുവിശേഷം 8:32 പറയാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും. യു നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു നേരെ. സത്യം ഒരുവൻ അറിഞ്ഞില്ല എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? അവൻ പിശാചിന്റെ ബന്ധനത്തിൽ തന്നെ തുടരും. ഇതേ കാര്യം തന്നെ റോമാലേഖനം ഇത് പഠിപ്പിക്കുമ്പോൾ, റോമാലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുക. അന്നേരം പൗലോസ് ഉപദേശരൂപം പഠിപ്പിച്ചത് ചുമ്മാതെ തിയോളജിക്കൽ ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരു തിയോളജിക്കൽ തിയറി ആയിരുന്നില്ല, അതിന് പകരം ഇറ്റ് വാസ് എ ട്രൂത്ത്. അല്ലെങ്കിൽ ദൈവീക സത്യങ്ങൾ തിയറീസ് അല്ല. ചിലർക്ക് തിയറീസ് ആണ്, ചിലർക്ക് ദൈവം പഠിക്കാനായിട്ട് താല്പര്യവുമില്ല, തിയറിയായിട്ട് പഠിക്കുന്നതിന് കാര്യവുമില്ല. പക്ഷേ ദൈവീക സത്യങ്ങൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ റിയലി ഒരു ക്രിസ്തീയ ജീവിതം ദൈവവചനം പറയുന്ന പോലെ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതൊരു തിയറി അല്ല, അതൊരു തിയോളജി അല്ല, ഇറ്റ്സ് എ ട്രൂത്ത്. ആൻഡ് ദാറ്റ് ട്രൂത്ത് വിൽ സെറ്റ് ദാറ്റ് പേഴ്സൺ ഫ്രീ ഫ്രം സിൻസ് പവർ. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് റോമാലേഖനം 8-ാം യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലും റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലും പൗലോസും യേശു ക്രിസ്തു പറയുന്നത്. ഈ ഒരു സത്യം ഒരുവൻ ഹൃദയപൂർവ്വം മനസ്സിലാക്കണം. ഇത് ചുമ്മാ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ട് സെക്കൻഡ് ഹാൻഡ് നോളജ് ആയിട്ട് നിങ്ങളുടെ തലയിൽ കയറിയിട്ട് കാര്യമേ ഇല്ല. എന്നാൽ ദൈവം നിങ്ങൾ സീക്ക് ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ, ഹൃദയപൂർവ്വം അന്വേഷിക്കുമ്പോൾ ദൈവം തന്നെ ഈ ഒരു ട്രൂത്തിനെ വെളിപ്പെടുത്തും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പാപത്തിന്റെ പവറിൽ നിന്ന് എങ്ങനെയാണ് വിടുതൽ പ്രാപിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇല്ലെങ്കിൽ ഇതൊരു സെക്കൻഡ് ഹാൻഡ് നോളജ് ആയിരിക്കും, ഇല്ലെങ്കിൽ അനദർ മെസ്സേജ് അല്ലേ. പലപ്പോഴും സന്ദേ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിംഗിൽ ഒരു മെസ്സേജ് വരേണ്ടത്, അങ്ങനെയാണ് സാധാരണ രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നത്. ആരെങ്കിലും ഒരു മെസ്സേജ് വരണം, മെസ്സേജ് കേൾക്കണം, അന്നത്തെ മെസ്സേജ് കഴിയും. അതിന് എങ്ങനെയാണ് അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്നുള്ളതൊന്നും പലപ്പോഴും വിഷയമല്ല. പോയി കഴിഞ്ഞോടുകൂടി കഴിക്കും.
ഇവൻ ചർച്ചിന്റെ പ്ലാന്റിങ്ങിനും എല്ലാ കാര്യങ്ങളിലും ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെയാണ്, ഇറ്റ്സ് എ മെസ്സേജ്, അനദർ മെസ്സേജ്. അത് അങ്ങനത്തെ മെസ്സേജായിട്ട് നിങ്ങൾക്ക് എടുക്കാം. എന്നാൽ ഇതൊരു വൈറ്റ് ട്രൂത്ത് ആണ് എന്ന് ദൈവം പഠിക്കുന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ നിങ്ങൾ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് കൗണ്ട് എണ്ണുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇമാജിൻ ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സങ്കല്പിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എണ്ണണം. എണ്ണണം എന്ന് പറഞ്ഞാൽ എന്താണ്? 1+1 എന്ന് പറഞ്ഞാൽ 2 എപ്പോഴും, അല്ലെ? അത് 3 ആവത്തില്ല, 1 ആവത്തില്ല. അതേപോലെ തന്നെ യേശുക്രിസ്തുവോടുകൂടി ഒരു മരിച്ചു എന്നും അടക്കപ്പെട്ടു എന്നും അവരിൽ നിന്ന് പാപസ്വഭാവം മാറ്റപ്പെട്ടു എന്നുള്ള ട്രൂത്ത് കൗണ്ട് ചെയ്യപ്പെടാവുന്ന ട്രൂത്താണ്. അത് സങ്കല്പിക്കാവുന്ന ട്രൂത്തല്ല. സങ്കല്പിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം ഒരിക്കലും നടക്കണം, യഥാർത്ഥത്തിൽ ആ സംഭവം സംഭവിക്കണം, സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ ആണ്, പിന്നെ ഞാനത് വിശ്വസിക്കണം, അത് കൗണ്ട് ചെയ്യണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ബേസിക്കാണ്. ബേസിക്, ഈ ബേസിക് പലർക്കും അറിയത്തില്ല. പലരും തെറ്റായിട്ട് പഠിപ്പിക്കുന്നു, ചിലർ അത് വിഷയമല്ല എന്ന് പറയുന്നു വിടുന്നു, ചിലർ കൺഫ്യൂസ്ഡാണ്. അതുകൊണ്ട് പറഞ്ഞാൽ ക്ലിയറായ ഇത്രയും കാര്യങ്ങൾ, ഈ ബേസിക് കാര്യം വീണ്ടും പറഞ്ഞു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ജനുവിന് ചില ചോദ്യങ്ങൾ, പണ്ട് പണ്ടത് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എന്നിട്ട് എന്താണ് നമുക്കൊരു മാറ്റമില്ലാത്തത്? അല്ലെ, അതാണ് വിഷയം. ഈ തിയറിയും ഈ ട്രൂത്തും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫുകൊണ്ട് ചേർന്ന് പോകുന്നില്ല, അല്ലേ? ഈ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോഴേക്കും ഈ തിയറി ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോഴേക്കും ഇപ്പോഴും പാപ സ്വഭാവം കാണുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോഴാണ് ഈ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ട്രൂത്ത് ഒരു ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളെ കുത്തുമ്പോൾ നമ്മൾ വീണ്ടും പ്രതികരിക്കുന്നുണ്ടല്ലോ, അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നമ്മൾ കൂടി കാണുന്നുണ്ടല്ലോ, നമ്മൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു തിയറി സ്ഥാപിക്കും. ആ പഴയ മനുഷ്യൻ അവിടെ തന്നെ കിടപ്പുണ്ട്, ഈ പറഞ്ഞിട്ട് അവരെ വീണ്ടും 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 കുറിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ പട്ടിക്കിട്ട് പട്ടിണി കിട്ടണം, അതാണ് കാര്യം, അവനിപ്പോഴും ചത്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ട്രൂത്തുകൾ എപ്പോഴും എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്, ട്രൂത്ത് എപ്പോഴും ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ടത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലെ? നമ്മുടെ എക്സ്പീരിയൻസ് ട്രൂത്തിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസിനെ നമ്മൾ വിശ്വസിക്കുകയും അത് വെച്ചിട്ട് നമ്മൾ ഉപദേശം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടത്തിൽ തെറ്റും, അല്ലേ? പലരും എക്സ്പീരിയൻസുകളാണ് ഉപദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത്, പലരും എക്സ്പീരിയൻസ് ഉപദേശമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. സത്യമാണ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ദൈവം എന്ത് പറയുന്നു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. എന്നാൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ചോദ്യമാണിത്, എന്തുകൊണ്ട് ഇപ്പോഴും നമ്മളിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ കാണുന്നു? എന്തുകൊണ്ട് നാം വീണ്ടും 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 സാഹചര്യങ്ങളുടെ നടുക്ക് നമ്മുടെ പഴയ സ്വഭാവം തന്നെ പുറപ്പെടുവിക്കുന്നു? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ് കാരണം? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനേക കാര്യങ്ങൾ കാണും. എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിലേതെങ്കിലും ആയിരിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി ട്രൂത്ത്, നമ്മുടെ ജീവിതത്തിൽ അത് ട്രൂത്തായി മാറാത്തത്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയി മാറാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണം. 1-ാമത്തെ കാരണം ഈ പറഞ്ഞതുപോലെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്, ഇത് അവരോട് തന്നെ ചിന്തിക്കേണ്ടതാണ്. 1-ാമത്തെ കാരണവും ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും, നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിന് കൂടി മരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ ആവാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരർത്ഥം, നാം വീണ്ടും ജനിച്ചതാവാൻ സാധ്യതയില്ല. നാം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരോട് ചിന്തിക്കണം. ഒരിക്കലും വേറൊരാൾക്ക് അതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഈവൻ ജഡ്ജ്മെൻ്റ് എപ്പോഴും തെറ്റും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പഴയ മനുഷ്യൻ ചിലപ്പോൾ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം, വേറൊരർത്ഥത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലായിരിക്കാം. നിങ്ങൾ സ്ഥാനപ്പെട്ടതായിരിക്കാം, നിങ്ങൾ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. ഇനി ഞങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങളെ ചിലപ്പോൾ സ്ഥാനപ്പെടുത്തിയത്. ഇതൊക്കെ സത്യമായിരിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിന് ഹൃദയങ്ങളെ അറിയാം, നിങ്ങൾക്കും അറിയാം. ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ റീസൺ. നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചതാവാൻ ഉള്ള സാധ്യതയില്ല, ഞാനോ നിങ്ങളോ. ഇതൊരു പോസിബിലിറ്റിയാണ്. അതിൻ്റെ മുകളിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കാം ചിലപ്പോൾ നടക്കുന്നത്. യഥാർത്ഥത്തിലുള്ള സുവിശേഷം കേൾക്കുകയും യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുകയും യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ ചെയ്യുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥത്തിൽ.
അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചു, ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇതൊരു കാരണമാണ്, ഈ കാരണം പറയാതെ മുമ്പോട്ട് പോയിട്ട് കാര്യം. അതുകൊണ്ട് ഇതൊരു ഒരു ചെക്കായിട്ട് ഒരു വ്യക്തി നോക്കേണ്ടതാണ്. അതിനുള്ളിൽ ഈ രണ്ട് സ്വഭാവങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല, ഇല്ലെങ്കിൽ രണ്ട് നേച്ചറില്ല നിങ്ങളിൽ. ആ പാപ സ്വഭാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പഴയ മനുഷ്യൻ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ച, എന്നാൽ നിങ്ങൾ വീണ്ടും ജനിച്ചാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ചാണെങ്കിൽ യു ക്യാൻ കൗണ്ട് ഓൺ ദാറ്റ് ഫാക്ട്, പഴയ മനുഷ്യൻ എന്നേക്കുമായി നീക്കപ്പെട്ടു, നിങ്ങളുടെ പാപസ്വഭാവം മാറ്റപ്പെട്ടു എന്നുള്ളത്. അത് ഒന്നാമത്തെ റീസൺ. ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചാവാൻ സാധ്യതയില്ല, യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടാകാൻ സാധ്യതയില്ല. രണ്ട്, ഇനി ഞാൻ പറയാൻ പോകുന്നത് മാനസാന്തരപ്പെട്ടവരെ പറ്റി മാത്രമാണ്, വീണ്ടും ജനിച്ചവരെ പറ്റി മാത്രമാണ്. ഇനി അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും ജനിച്ചവർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ റീസൺ, നിങ്ങൾ ഈ സത്യം ഒരിക്കലും കേട്ടിട്ടില്ലായിരിക്കും. യേശു ക്രിസ്തു പറയാണ്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. അന്നേരം ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെപ്പോഴും കേട്ടിട്ടുള്ളത് ഈ പഴയ പെട്ടയുടെയും പുതിയ പെട്ടയുടെയും കഥയായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യ ജീവിതം നടത്തേണ്ടതിന്റെ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കയ്യിലാണ് വരുന്നത്. ഈ പഴയ പെട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ജീവിത ശ്രമത്തിന്റെ ഇടയിലാണ് നിങ്ങളുടെ ഓട്ടം മുഴുവൻ. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനോടുകൂടി മരിച്ചു, യേശു ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു, ഞാൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി കഴിഞ്ഞു എന്നുള്ള സത്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ. ആ സത്യം നിങ്ങൾ കേൾക്കാത്തടത്തോളം നിങ്ങൾക്കത് വിശ്വസിക്കാനും കഴിയത്തില്ല, വിശ്വസിക്കാത്തടത്തോളം നിങ്ങൾക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുകയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് വീണ്ടും ജനിച്ചവരല്ലെങ്കിൽ, രണ്ട് വീണ്ടും ജനിച്ചവരാണെങ്കിലും ഈ ഒരു ട്രൂത്ത് നിങ്ങൾ കേട്ടില്ല. നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ അത്ര പ്രാവശ്യം ഇത് കേട്ടിട്ടുണ്ടെന്നാണ് ഇല്ലേ. എന്നാൽ കാരണം ഈ കൺഫ്യൂസിങ് മെസ്സേജുകളുടെ ഒരു പ്രശ്നം ഇതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ സ്വതന്ത്രനായി എന്ന് അവന് മനസ്സിലായില്ലെങ്കിൽ അവൻ ഒരിക്കലും ദൈവത്തിന് ദാസനായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല. സ്വതന്ത്രനായിട്ടുണ്ടെങ്കിൽ പോലും അല്ലേ, ഈ അടിമക്കച്ചവടമൊക്കെ അബ്രഹാം ലിങ്കൻ അബോളിഷ് ചെയ്തതിന് ശേഷം അനേക വർഷങ്ങൾ അമേരിക്കയിലെ അടിമക്കച്ചവടം അടിമകൾ തുടർന്നിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ അടിമകളുടെ ഉടമകൾ ഈ ലിബറേഷൻ ന്യൂസ് ഇവരെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ ലിബറേഷൻ ഓൾറെഡി പ്രഖ്യാപിച്ചു. ക്രൂശിൽ യേശു ക്രിസ്തു പിശാചിന്റെ തലയെ തകർത്തു, അവരെ ആയുധവർഗം വെപ്പിച്ചു. കൊലോസ്യരേൽ പറയാണ്, ഹി ഡിസാംഡ് സേറ്റൻ ഇൻ ദ ക്രോസ്. അവൻ ആയുധമില്ല. യേശു ക്രിസ്തു പറയാണ്, ബലവാനെ പിടിച്ചു കെട്ടാതെ അവന്റെ വസ്തുവകൾ അങ്ങനെ കവർ ചെയ്യാനായിട്ട് കഴിയും. അവനേക്കാൾ ബലവാനായവന് ചെന്ന് അവനെ പിടിച്ചു കെട്ടി, അവനെ ഡിസാം ചെയ്ത്, അവനെ നിരായുധനാക്കി, നിന്നെ പാപത്തിൽ നിന്ന് ദൈവം സ്വതന്ത്രനാക്കി വീണ്ടും ജനിച്ചപ്പോൾ എന്നുള്ള സത്യം നിങ്ങൾ കേട്ടിട്ടില്ലായെങ്കിൽ, ഇല്ലെങ്കിൽ ഈ കൺഫ്യൂസിങ് മെസ്സേജാണ് നിങ്ങൾ വിശ്വസിക്കുകയും കേൾക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ, അതിന് ഒരു കാരണമാണ് നിങ്ങൾ പാപത്തിൽ അടിമത്തത്തിൽ ഇപ്പോഴും തുടരുന്നത്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വരും. ഇതും ഞാൻ വളരെ വർഷം വിശദീകരിച്ചതുകൊണ്ട് അതിലേക്കും പോകുന്നു. റോമാലേഖനം 6-7 അധ്യായങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയാം ഈ കാര്യം. റോമാലേഖനം 7 അവസാനം പൗലോസ് പറയുന്നത് പൗലോസിന്റെ മുമ്പുള്ള എക്സ്പീരിയൻസ് ആണ്. അയ്യോ, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടിരിക്കുന്നു, എന്നെ ഇതിൽ നിന്ന് ആര് വിടുവിക്കും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് റോമാലേഖനം 8 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നെ പാപത്തിൽ നിന്നും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. വീണ്ടും പറയാം, ബൈബിളിൽ പാപത്തിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്ന് വീണ്ടും ജനിച്ച ദൈവമക്കളുടെ അടുത്ത് ഒരു കൽപ്പന പോലുമില്ല, ഒറ്റയൊരിടത്ത് പോലും പറയുന്നില്ല. വീണ്ടും ജനിക്കുന്നതിന് മുമ്പാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8:32 പറയുന്നത്. ലേഖനങ്ങളിലോ വീണ്ടും ജനിച്ച മക്കൾ ദൈവമക്കളുടെ അടുത്ത് പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകണം എന്നുള്ള കൽപ്പനയില്ല, എങ്ങനെ സ്വതന്ത്രരാകണം എന്ന് പറയുന്നുമില്ല, എങ്ങനെ നിങ്ങൾ സ്വതന്ത്രരായി എന്നുള്ളത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായവരാണ്. ആ ട്രൂത്ത് അവർ അറിയണം എന്ന് ദൈവാഗ്രഹിക്കണം. അതറിയാത്തടത്തോളം നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇത് രണ്ടും ശരിയായിരിക്കും, എന്നിട്ടും കാര്യങ്ങൾ മാറ്റണം. അതിന് മൂന്നാമത്തെയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട. ഇതാണ് മിക്കവാറും പലർക്കും പലരുടെയും ജീവിതത്തിൽ, ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ പാപം കർത്തൃത്വം നടത്തുന്നതിന്റെ മൂന്നാമത്തെ വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഇല്ലാതിരുന്ന, ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ അവനില്ലാതിരുന്ന ഒരു കാര്യമാണ് പഴയ മനുഷ്യൻ, അല്ലെങ്കിൽ പാപഹൃദയം. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഇല്ലാതിരുന്ന പിശാചിൽ നിന്ന് വന്ന ആ കാര്യത്തെ യേശു ക്രിസ്തു ക്രൂശിൽ നീക്കി, മനുഷ്യനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള മൂന്ന് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനെ മൂന്ന് പാർട്ടായിട്ടാണ് സൃഷ്ടിച്ചത്. മൂന്നും ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ളതാണ്.
ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഇല്ലായിരുന്നാണ് പഴയ മനുഷ്യൻ, പാപഹൃദയം. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നതാണ് മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ ദേഹി, മനുഷ്യന്റെ ആത്മാവ്. എന്നാൽ ഈ പഴയ മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ പാപത്തിന്റെ ഈ ഉറവയിൽ നിന്ന് എന്ത് സംഭവിച്ചു എന്നാൽ എന്ന് വെച്ചാൽ, മനുഷ്യന്റെ പാപ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന പാപത്തിന്റെ ഈ മലിനജലം അവന്റെ ദേഹിയെ കംപ്ലീറ്റ്ലി കറപ്റ്റ് ആക്കി എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ആ കറപ്റ്റഡ് ദേഹിയാണ് ദൈവവചനം ജഡം എന്നുള്ള വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? ഒരുവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പാപം, പാപ സ്വഭാവം, പഴയ മനുഷ്യന്റെ ആ പുറത്തേക്ക് ഒഴുകിയ ആ പാപം അവന്റെ മനസ്സിനെ, അവന്റെ ദേഹിയെ കംപ്ലീറ്റ്ലി കറപ്റ്റ് ചെയ്തു. അവന്റെ ദേഹി പാപം നിറഞ്ഞു, അത് ജഡം എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ഈ ജഡം എപ്പോഴും ഇപ്പോഴും ജഡം ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരെ ചിന്തിക്കില്ല. കാരണം അതിന്റെ സോഴ്സ് അടഞ്ഞുവെങ്കിലും അത് കറപ്റ്റഡായ ദേഹിയാണ്. ഈ ജഡത്തെ ഇല്ലെങ്കിൽ ഈ ദേഹിയെ ദൈവത്തിന് നശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ഉള്ളതാണ്. ആ ദേഹിയെ ദൈവത്തിന് നശിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് ആ ദേഹിയെ റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഒറിജിനൽ ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് ഇതിനെ റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത്. ആ റെസ്റ്റോറേഷൻ എന്നുള്ള കാര്യവും ദൈവത്തിന് തന്നെത്താനെ ഒരു മനുഷ്യന് ചെയ്തെടുക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ഒരു റോബോട്ടായിത്തീരും. ആ റെസ്റ്റോറേഷൻ, അവന്റെ ദേഹിയിലുള്ള രൂപാന്തരം അവന്റെ സഹകരണത്തോടു കൂടി മാത്രമേ ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ദൈവത്തിന് അതിനെ നശിപ്പിച്ചു കളയാൻ കഴിയത്തില്ല. പഴയ മനുഷ്യൻ നശിപ്പിച്ചതുപോലെ ദൈവത്തിന് ദേഹി നശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ദേഹി ദൈവത്തിന്റെ സൃഷ്ടികളാണ്. എന്നാൽ ദേഹി ദൈവിക ഉദ്ദേശത്തിലേക്ക് റെസ്റ്റോർ ആവണം. അവന്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അത് അവന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദൈവത്തോടുള്ള സഹകരണത്തിൽ കൂടി മാത്രമേ നടക്കൂ. അവിടെയാണ് ഈ കോഴ്സിന്റെ രണ്ടാമത്തെ വർക്ക് വരുന്നത്. പഴയ മനുഷ്യൻ മാറ്റപ്പെട്ടുവെങ്കിലും ഈ കോഴ്സ് അനുദിനം ദേഹിയിൽ വർക്ക് ചെയ്യാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നാൾതോറും നടക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലായിട്ട് നടന്നൊരു കാര്യമുണ്ട്, അത് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിത്യം നാൾതോറും നടക്കേണ്ട ഒരു കാര്യം എന്താണ്? നാൾതോറും ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം എന്നുള്ളതാണ്. ഇത് ദൈവത്തെ, ഞാൻ കഴിഞ്ഞ ദിവസം ജീവൻ ബ്രദറെ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞങ്ങളുടെ വീടിന്റെ ബേസ്മെന്റിൽ തീ കത്തി, അല്ലെ, തീ കത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ആ തീ കത്തിയപ്പം തീയൊക്കെ നടക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഒരു കാര്യമില്ല, വെള്ളം ഒഴിക്കുന്നതോറും തീ കൂടുതൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫയർഫോഴ്സ് വന്നിട്ട് ഈ തീയുടെ സോഴ്സ് കണ്ടുപിടിച്ച് അവിടെ തീ അണച്ചു. എന്നാൽ ആ തീ അണച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ പുകയെല്ലാം വന്ന് മുറിക്കകത്തെല്ലാം വന്ന് കയറി മുഴുവൻ കരിയായിട്ടുള്ള ഈ കരി സോഴ്സ് ഇറങ്ങുന്ന പറഞ്ഞുകൊണ്ട് മാറുന്നില്ല. എന്ത് ചെയ്യണം? അത് ക്ലീൻ ചെയ്യണം, അത് രൂപാന്തരപ്പെടണം. എന്നാലും ബൈബിൾ ഉടനീളം രക്ഷിക്കപ്പെട്ടവർക്ക് രണ്ട് കാര്യങ്ങൾ പറയുന്നത്, ഒന്ന്, എന്താണ് ക്രൂശിൽ നടന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞതിന് ശേഷം കർത്താവ് പറയുന്നത്, അതുകൊണ്ട് ദേർഫോർ എന്ന് പറഞ്ഞ ലേഖനങ്ങൾ എപ്പോഴും തുടരുന്നത്, ദേർഫോർ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഉയർത്തുള്ളത് ചിന്തിച്ചു. സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് അബോവ്. ഇത് ഒരുപാട് വാക്യങ്ങൾ കൂടി കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, കോഴ്സെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക, ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, നിലത്തു വീണ് ചാവുക, കർത്താവിൽ വസിക്കുക, പല 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 രീതിയിൽ കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യങ്ങളുള്ളൂ, നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേ ഒരു ക്ലെൻസിങ്, കണ്ടിന്യൂസ് ക്ലെൻസിങ് നടക്കണം. ആദ്യത്തെ കാര്യം നടന്നവരുടെ ജീവിതത്തിൽ, ആദ്യത്തെ കാര്യം നടന്നു അറിഞ്ഞവരുടെ ജീവിതത്തിൽ. ഇവിടെ ഒരു മനുഷ്യൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്, ഈ തന്നെത്താൻ എന്നുള്ളതാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നാൾതോറും തന്നെത്താൻ ത്യജിച്ച് കുറിച്ചിട്ടുണ്ട്. ഇതിനാൾക്കാർക്ക് തയ്യാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു രൂപാന്തരം ആൾക്കാരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. അവിടെ അവർ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടാതെ ദൈവത്തോട് റിബല്യ ചെയ്യുന്നു. രണ്ടുപേരിച്ച വ്യക്തികളായിരുന്നു. ദൈവം പല പല സാഹചര്യങ്ങൾ കൂടി ഇവരെ കടത്തിവിടുക, ടഫ് സിറ്റുവേഷനിൽ കൂടി കടത്തിവിടുക, ദൈവവചനത്തിൽ കൂടി ഇവരോട് ഇടപെടുക, പരിശുദ്ധാത്മാവിൽ കൂടി ഇടപെടുക, ദൈവവചനം വ്യക്തമായിട്ട് അവരെ അവരെ കാര്യം കാണിച്ചു കൊടുക്കുക. എന്നാൽ അബ്രഹാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവർ
ദൈവത്തിൻ്റെ വചനത്തോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവരുടെ ഹൃദയത്തെ കഠിനമാക്കി ദൈവത്തെ. ഇതൊരു പോസിബിൾ. ഇത് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാലും ഇത് നടന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഇനി ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ അറിയാത്ത ചില വ്യക്തികളുടെ ജീവിതത്തിൽ മൂന്നാമത്തെ കാര്യം ചിലർ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിത വ്യത്യാസം വരുന്നു, അതൊരു വേറൊരു വിഷയം, അതിലേക്ക് ഞാൻ പോകുന്നു. ഞാൻ പറയുന്നത് കറക്റ്റ് ഓർഡറാണ്. ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ എന്ന് പറഞ്ഞു. റോമലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾക്ക് പാപസ്വഭാവമില്ലേ, അല്ലെങ്കിൽ ജഡസ്വഭാവം ഉള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ എന്നിട്ടാണ് തേജസ്കരണത്തിന് പിടിപ്പാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും പറയുന്നതും ബേസിക് കാര്യമാണ്, വളരെ ബേസിക്. പേഴ്സണൽ ജീവിതത്തിൽ പലരുടെയും കാര്യത്തിൽ ഈ രാജ്യത്തെ രണ്ട് കാര്യങ്ങളിൽ പിശാച് ചിലപ്പോൾ നിങ്ങളെ കണ്ണ് കുരുടാക്കിയിരിക്കുകയായിരിക്കാം. മൂന്നാമത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വഴി നടക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടക്കാത്തിടത്തോളം നിങ്ങളുടെ മനസ്സ് മലിനപ്പെട്ട് തന്നെ ഇരിക്കാം. മാത്രമല്ല, നിങ്ങൾക്ക് വീണ്ടും ഇതിനെ മലിനപ്പെട്ടു വീണ്ടും നിങ്ങൾക്ക്. ഞാൻ ഞങ്ങളുടെ വീട്ടിലെ വീടൊക്കെ പെയിന്റൊക്കെ അടിച്ചിട്ട് അല്ല പെയിന്റൊക്കെ അടിച്ച് ക്ലിയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജനലൊന്ന് തുറന്നു കഴിയുമ്പോൾ ജനലിൽ നിന്ന് വീണ്ടും പുക കയറ്റിട്ടില്ല. കാരണം പുറത്ത് ഒക്കെ പുക പിന്നെ കിട്ടണം. അന്നേരം നമ്മളുടെ മനസ്സിനെ വീണ്ടും നമുക്ക് കറപ്റ്റ് ആക്കാം. പിശാചിന്റെ ചിന്തകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ പുറത്തു നിന്ന് അകത്തു നിന്നുള്ള മാറിയിരിക്കാം. വീണ്ടും പിശാചിന് നിങ്ങൾ ഹൃദയം കൊടുക്കാം. പിശാചിന്റെ ചിന്തകൾ നിങ്ങൾ അലോ ചെയ്യാം. അവൻ അകത്ത് കയറി വീണ്ടും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് വിളക്ക് കത്തിച്ച് പറയേണ്ട വീണ്ടും. എന്നിട്ട് പറയാണ് വെളിച്ചം നിങ്ങളുടെ ആ വിളക്കിനെ പൂർണ്ണമായിട്ട് പ്രകാശിക്കുന്നത് പോലെ നിങ്ങളിലുള്ള വെളിച്ചം പ്രകാശിക്കും. എന്നിട്ട് പറയാണ് നിങ്ങളിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലുത്. എന്നാൽ ഈ ക്ലൻസിങ് നടക്കുന്നില്ല എങ്കിൽ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കാൻ കഴിയും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവർക്ക് പറയാണ് നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ആയി സമർപ്പിക്കും. റോമലേഖനം 12:1 നമുക്ക് വേണം ചോദിക്കാം. അവിടെ ക്ലിയറായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു. 12 അധ്യായങ്ങൾ ഈ ട്രൂത്തുകൾ വിശദീകരിച്ചതിന് ശേഷം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ബേർഫോർ എന്ന് പറഞ്ഞിട്ടാണ് 12 തുടങ്ങുന്നത്. റോമലേഖനം 12:1 ദൈവത്തിന്റെ മനസ്സിനെ ഓർമ്മിപ്പിച്ച്, ഇംഗ്ലീഷ് ബേർഫോർ ഐ ആർ ജ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായ സഹോദരന്മാരെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. കൊലോസ് ലേഖനത്തിന് 3-ാമത്തെ പറയാണ് ബേർഫോർ ക്രിസ്തുവിനോട് കൂടി മരിച്ചടക്കപ്പെട്ടിരിക്കാൻ ഉയരത്തുള്ളത് ചിന്തിച്ചു കൊള്ളുവൻ. സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് അബോ. അതേപോലെ തന്നെ ഇവിടെയും പറയുന്നത് വേർഫോർ. അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിന് മനസ്സിലേക്ക് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവശവർക്കും ഈ ലോകത്തിന് അനുരൂപവും ആകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവവും നിന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. എന്നാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് കഴിയും, അല്ലെ? ദൈവത്തിന്റെ ശരീരത്തിന് സമർപ്പിക്കാൻ കഴിയും. എന്നിട്ട് എവിടെയാണ് ഈ പ്രോബ്ലം? എവിടെയാണ് ഈ പ്രശ്നം? ബാക്കിയുള്ളവരല്ല പ്രശ്നം, സാഹചര്യങ്ങളൊന്നും അല്ല പ്രശ്നം. സാഹചര്യങ്ങളൊക്കെ ദൈവം അലവ് ചെയ്യുന്നതാണ്. ടഫായിട്ടുള്ള സിറ്റുവേഷൻ ദൈവം അലവ് ചെയ്യുന്നതാണ്. ആൾക്കാർ വർഷങ്ങൾ ഇതിനെതിരെ റിബില് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. ഒരു സ്പിരിച്വൽ ഗ്രോത്തും വർഷങ്ങളായിട്ടില്ല. ഒരു സ്പിരിച്വൽ ഗ്രോത്തും ഉള്ള അവസ്ഥയിൽ തന്നെ കർത്താവ് പറയുന്ന ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ചത്തുവിൽ വലിയ കർത്താവ് പറയുന്നത് എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങൾ വസിക്കും. എന്നിൽ വസിക്കാത്തവനെ അവൻ വരണ്ട് ഉണങ്ങി ഒരു കൊമ്പ് പോലെ അവനെ പുറത്തു വരേണ്ടി വരും. പലരും ക്രിസ്ത്യൻ ജീവിതം ഡ്രൈ ആണ് അവർ പറയുമ്പോൾ, ഡ്രൈനെസ് ആണ് പുറത്തേക്ക് വരുന്നത്. ലൈഫിന്റെ ഫ്ലോ ഉണ്ടാവാനായിട്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവനത്തിനുണ്ട്. ഇത് നടക്കുന്നില്ല, ഇത് ഒഴിവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ പുതിയ ഹൃദയം വന്നുവെങ്കിലും അവരുടെ മനസ്സ് ഈ ലോകത്തിൻ്റെ അവനിൽ എഴുതിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപമായി പോയ ലോകം ജഡം പിശാച് എന്ന കാര്യങ്ങളല്ല, മലിനമായി പോയ ഒരു മനസ്സുമായി ജീവിക്കുന്നു. അത് രൂപാന്തരപ്പെടുന്നില്ല. രൂപാന്തരപ്പെടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലി ദൈവം ചെയ്യത്തില്ല. വീണ്ടും ഇരിക്കുമ്പോൾ ഇന്നീ രീതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് പഴയ മനുഷ്യൻ മാറ്റപ്പെടുക എന്നുള്ളത്, പഴയ ഹൃദയം മാറ്റപ്പെടുക എന്നുള്ളത്. എന്നാൽ ജഡത്തെ ക്രൂശിക്കുക എന്നുള്ളത്, ആത്മാവിനനുസരിച്ച് ഇറക്കുക എന്നുള്ളത്, ആ മനസ്സ് രൂപതിക്ക് രൂപാന്തരപ്പെടുക എന്നുള്ളത് ലൈഫ് ലോങ് പ്രോസസ്സാണത്. ഓട്ടോമാറ്റിക്കലി നടക്കുകയില്ല.
ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അലോ ചെയ്യുമ്പോൾ മാത്രമേ നടക്കൂ. ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കും. വേറെ ഞാനെന്തോട് പറഞ്ഞു തന്നു, പറയുന്നതിന്റെ പേര് പറഞ്ഞു ഞാൻ റൂട്ട് ഓഫ് സിന്നാണ് ആദ്യം പറഞ്ഞു അല്ലെ. റൂട്ട് ഓഫ് സിൻ എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് മനുഷ്യനിലേക്ക് കടന്നു വന്ന പാപ സ്വഭാവമാണ്. അത് വളർന്ന് 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 വലിയ വൃക്ഷമായി മഹദിയാം ബാബിലോൺ എന്നുള്ളതായി, അങ്ങനത്തെ സിസ്റ്റങ്ങളായി തീരുന്നു. അവിടെ എല്ലാം ഈ റിബെല്ലിയൻ നേച്ചർ പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു. റിലീജിയസ് കവറോടുകൂടി, റിലീജിയസ് ഫോമിൽ ഈ റിബെല്ലിയൻ നേച്ചർ മാനിഫെസ്റ്റ് ചെയ്യുന്ന വലിയ വൃക്ഷം വളർന്നു നിൽക്കുന്നു. ആ വൃക്ഷത്തിൽ സകലവിധ അശുദ്ധിയും സകലവിധത്തിലുള്ള അശുദ്ധമായിട്ടുള്ള പക്ഷികളും വന്ന് കൂടുവെക്കുന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിലും ദാനിയേൽ പ്രവചനത്തിലും വെളിപാട് പുസ്തകത്തിലും ഒരേപോലെ കർത്താവ് പറയാം. ദൈവരാജ്യത്തിന്റെ വിത്ത് വിതയ്ക്കാൻ നേരത്ത് പിശാവിന്റെ വിത്ത് വളർന്ന് വലിയ വൃക്ഷമായി തീരുകയും വലിയ ക്രോപ്പായി തീരുകയും ചെയ്യുകയാണ് പ്രത്യേകം. യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്നത് ഈ ഓൾഡ് റൂട്ടിനെ, ഇല്ലെങ്കിൽ ആ വേരിനെ, ആ വിത്തിനെ പറിച്ചെടുക്കുകയും അത് മൂടോടുകൂടി ഇളക്കി മാറ്റി യേശു ക്രിസ്തു ആ വ്യക്തിയുടെ ഉള്ളിൽ വരികയും ചെയ്യും. അതുകൊണ്ടാണ് യോഹനാൻ പറഞ്ഞിരിക്കുന്നത്, അവനിൽ നിന്ന് ജനിച്ചവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ല. കാരണം അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നതിനാൽ അവന് പാപം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നതുമല്ല. യോഹന്നാന്റെ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചുമുള്ളതായിട്ട് വാക്യം. അവിടെപ്പോഴാണ് പിശാചിന്റെ വിത്ത് ആയിരുന്നുവെങ്കിൽ അത് റൂട്ട് ഔട്ട് ചെയ്തിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരുവൻ ആദ്യമായി തന്നെത്താൻ താഴ്ത്തും. അതാണ് ചുങ്കക്കാരൻ ചെയ്ത്. ചുങ്കക്കാരൻ ചെയ്യുകയാണ്, കർത്താവേ പാപിയായ എന്നോട് കനി ഉണ്ടാവണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയണം, അവൻ തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തുന്നു. അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കർത്താവിന്റെ ഉള്ളിൽ തിരിയാണ്. എന്നാൽ ഇതൊരു ആക്ട് ഓഫ് ഫെയ്ത്ത് ആണെങ്കിൽ കർത്താവ് കണ്ടിന്യൂസ് ആയ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തിനെ പറ്റി പറയുന്നു. കണ്ടിന്യൂസ് ആയി നടക്കുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ അതാണ് ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുന്നത്. ദ ആറ്റിറ്റ്യൂഡ്, ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ് ഇൻ യു. ആറ്റിറ്റ്യൂഡാണ് തന്നെത്താൻ താഴ്ത്തി മുമ്പോട്ട് ജീവിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ പരിശു തന്നെത്താൻ താഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ താഴ്ത്തുന്ന കാര്യം പറഞ്ഞു, അല്ലാതെ ഈ താഴ്മ അഭിനയിക്കുകയല്ല. കൊലോസ്സിലേഖനത്തിൽ പറയുന്നുണ്ട് താഴ്മ, താഴ്മയിൽ രസിക്കുന്ന വ്യക്തികൾ അതല്ല, ദൈവത്തിന്റെ താഴ്ത്തുന്നതിനെ പറ്റിയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയി ദൈവത്തിന് താഴ്ത്തി തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് ഒരുവൻ മുമ്പോട്ട് ജീവിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ കൂടി യഥാർത്ഥത്തിൽ ദൈവിക സ്വഭാവം വെളിപ്പെടും. അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിച്ച് നടക്കുന്ന വ്യക്തികൾ അവർ ചേർന്നിട്ടാണ് ഒരു ശരീരമായിട്ട് പണിയുന്നത്. അവിടെ മാത്രമേ ഈ സൂപ്പർ സ്ട്രക്ചർ പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഈ സൂപ്പർ സ്ട്രക്ചറിന് സഭയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തിയോളജിക്കൽ തിയറീസ് ആണ്, അതൊന്നും പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ആവുകയുമില്ല, നടക്കുകയുമില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പഴയ ബേസിക്കിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. ഇവർ യഥാർത്ഥത്തിൽ കുഴിച്ചെടുത്തുകൊണ്ട് കർത്താവിനെ ഫോളോ ചെയ്യുന്ന, ഈ നേരത്തെ ഞാൻ പറഞ്ഞ വീണ്ടും ജനിച്ച പഴയ മനുഷ്യൻ കുഴിച്ചിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന കുഴിച്ചെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തികൾ ചേർന്ന് പണിയപ്പെടുന്നതാണ് ദൈവസഭ. അങ്ങനെ വ്യക്തികൾക്ക് മാത്രമേ ദൈവസഭയുമായിട്ട് പണിയപ്പെടാനായിട്ട്, ഒരു ശരീരമായിട്ട് പണിയപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾ തമ്മിലാണ് യഥാർത്ഥത്തിലുള്ള ഫെലോഷിപ്പ് ഉണ്ടാവും. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഐക്യതയൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ബൈബിൾ പഠിപ്പിക്കുന്നില്ല. യോഹന്നാന്റെ ലേഖനം ഒന്ന് യോഹന്നാൻ അതിന്റെ ഒന്നിന്റെ അഞ്ചു മുതൽ അഞ്ചു ആറ് ഏഴ് ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാണ്. ഇവിടെ ദൈവം വെളിച്ചമാകും. ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കും? അവർ പറഞ്ഞാണ് അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോസ്റ്റ് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നു. അതായത് സത്യം പ്രവൃത്തിയായി തീരുന്നില്ല എന്നാണ് പറയുന്നതിനകത്ത്. ഞാൻ പറയുന്നതൊക്കെ തിയറി കറക്റ്റ്, പക്ഷെ സത്യം പ്രാക്ടീസ് ആവുന്നു. ട്രൂത്ത് പ്രാക്ടീസിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് പ്രാക്ടീസിങ് ദ ട്രൂത്ത് അല്ലേ. എന്നിട്ട് പറയാൻ അവനോട് കൂട്ടായ്മയോട് പറയുകയും ഇരുട്ടുകയും ചെയ്യുകയും ചെറുതാണ് പോസ്റ്റ് പറയുക, സത്യം പ്രവർത്തിക്കും. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ. ഇപ്പൊ കൂട്ടായ്മയ്ക്ക് ഒരു പ്രീ കണ്ടീഷൻ ഉണ്ട്. ഈ സഭയിലെ ഐക്യത്തിന് പ്രീ കണ്ടീഷൻ ഉണ്ട്.
ഈ പ്രീ കണ്ടീഷൻ ഒന്നും ഇല്ലാതെ ഉള്ള ഐക്യം എന്ന് പറയുന്നതും കൂട്ടായ്മ എന്ന് പറയുന്നതും ചുമ്മാതാണ്. അങ്ങനത്തെ കാര്യം ബൈബിൾ ഓർപ്പിക്കുന്നില്ല. ഇനി ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന, ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരേ കാര്യമാണ് ഞാൻ പറയുന്നത്, വെളിച്ചത്തിൽ നടക്കുന്ന വ്യക്തികൾ തമ്മിലാണ് കൂട്ടായ്മ. അവർക്ക് ദൈവത്തോട് അങ്ങനെ കൂട്ടായ്മ ഉണ്ടാവാൻ കൂടിയും. ഇനി കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരേ കാര്യം വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. നോ, അത് മാത്രമല്ല. ഒരേ വിശ്വാസമാണ്, ഒരേ കർത്താവാണ് എന്നുള്ളത് മാത്രമല്ല, ഒരേ ആത്മാവിനെ സ്നാനം ഏറ്റു ഒരേ ശരീരത്തിന്റെ ഭാഗമായി തീർന്നു എന്നുള്ളത് മാത്രമല്ല. അത് ഫസ്റ്റ് കണ്ടീഷനാണ് എങ്കിൽ ഈ കൂട്ടായ്മയ്ക്ക് ഒരു തുടർച്ചയായ കണ്ടീഷനുണ്ട്. അതെന്താണെന്നറിയാമോ? വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളതാണ്. പിന്നെ വെളിച്ചത്തിൽ നടക്കുന്നവർ തമ്മിലാണ് കൂട്ടായ്മ ഉള്ളത്. ഇന്നേരം സഭയിലുള്ള എല്ലാവരും തമ്മിൽ എല്ലാവരോടും എല്ലാവർക്കും എല്ലാ രീതിയിലും കൂട്ടായ്മ ഉണ്ടാകും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവാലയത്തിന് വിരുദ്ധമാണ്. വെളിച്ചത്തിൽ നടക്കുന്നവർ തമ്മിലാണ് കൂട്ടായ്മ. ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നവർ തമ്മിലാണ് കൂട്ടായ്മ, ഫെലോഷിപ്പ്. എല്ലാവരോടും നമുക്ക് സമാധാനമായിരിക്കാം, പക്ഷെ ഫെലോഷിപ്പ് വെളിച്ചത്തിൽ നടക്കുന്നവർ മാത്രം. അങ്ങനെ ഒരു ഫെലോഷിപ്പിന് പ്രീ കണ്ടീഷൻ ഉണ്ട്. ആ പ്രീ കണ്ടീഷൻ വിദ്യാഭ്യാസ യോഗ്യതയാണ്. എനിക്ക് എന്നെ വിദ്യാഭ്യാസ യോഗ്യത എന്നെക്കാൾ വളരെ വിദ്യാഭ്യാസം കൂടിയതോ കുറഞ്ഞ ആളുമായിട്ട് എനിക്ക് ഫെലോഷിപ്പ് ചെയ്യാനായിട്ട് കഴിയും. എൻ്റെ ശമ്പളമോ എൻ്റെ ജോലിയോ എൻ്റെ നിറമോ കളറോ എൻ്റെ കുടുംബ പാരമ്പര്യമോ ഇതൊന്നും ഫെലോഷിപ്പിന് തടസ്സമല്ല. അതാണ് യഹൂദനോ യവനോ ദാസനോ സ്വതന്ത്രനോ ബർബറിനോ ആരാണെങ്കിലും തമ്മിൽ ഫെലോഷിപ്പാണ്. വീണ്ടും ജനിച്ച വ്യക്തി ഇതൊന്നും ഫെലോഷിപ്പ്, ഇനി ആത്മീയ നിലവാരം പോലും ഫെലോഷിപ്പിന്റെ വിഷയമല്ല. എന്നാൽ ഫെലോഷിപ്പിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ആത്മാവിനനുസരിച്ച് നടക്കുക എന്നുള്ളതും വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളതും. വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കൂട്ടായ്മ ഇല്ല എന്ന് തന്നെയാണ്. ഈ വെളിച്ചം പലർക്കും പല രീതിയിലായിരിക്കാം. ഇന്നലെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഉള്ള വെളിച്ചമായിരിക്കും ഇതിൽ എനിക്കുള്ള വെളിച്ചം, ഇല്ലെങ്കിൽ 10 വർഷം ദൈവത്തോട് കൂടി നടന്ന വ്യക്തിക്കുള്ള വെളിച്ചം. രണ്ടുപേർക്കും വെളിച്ചത്തിൽ വ്യത്യാസമുണ്ട്. എന്നാൽ അവരവർക്ക് ലഭിച്ച വെളിച്ചത്തിൽ ആ വ്യക്തി നടന്നെങ്കിൽ മാത്രമേ വെളിച്ചത്തിൽ നടക്കുന്നതിന് കൂട്ടായ്മ. അങ്ങനെയുള്ള ഒരു പാഠം ഞാൻ ക്ഷമിക്കപ്പെടുക എന്ന് ഒരു തോക്കത്തിൽ പറഞ്ഞു. വായിച്ചു ഒറ്റ ചോദിച്ചു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നവർ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പറഞ്ഞാൽ ഹി ഈസ് ഇൻ ദ പെർഫെക്റ്റ് ലൈറ്റ്. അവന് ഇരുട്ടൊട്ടുമില്ല, നമ്മൾ ഇരുട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ ദേഹിയിൽ ഇപ്പോഴും ശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വെളിച്ചത്തിൽ നടക്കുമ്പോഴും ഈ വെളിച്ചം നമ്മുടെ ഉള്ളിലുള്ള ദേഹിയിലുള്ള കാര്യങ്ങളെ കാണിച്ചിരിക്കുകയും നാം ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുമ്പോൾ നാം വെളിച്ചത്തിൽ നടക്കുന്നവരാണ്. അപ്പോൾ അവർ തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അതാണ് കൂട്ടായ്മയുടെയും ഐക്യതയുടെയും അടിസ്ഥാനം ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലാത്ത കൂട്ടായ്മയും ഐക്യതയും ഒക്കെ വെറും ശാലയാണ്, അതെല്ലാം ക്ലബിലും കാണും. ദൈവസഭയിലുള്ള കൂട്ടായ്മ ഈ അടിസ്ഥാനത്തിലാണ്. വായിച്ചോ, അവർ പറയുന്നതാണ് അവനോട് കൂട്ടായ്മ, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. ഒരു പാപത്തിന്റെ എഫക്ട് വീണ്ടും നമ്മുടെ ദേഹിയിലുണ്ട്. അത് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. വെളിച്ചത്തിൽ നടക്കുമ്പോൾ അത് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകുന്നു. അങ്ങനെ ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവസഭ. അങ്ങനെയുള്ള സഭ ബിൽഡ് ചെയ്യപ്പെട്ട് ദൈവനം പഠിപ്പിക്കാൻ അവസാനം വരുമ്പോൾ ഒരു മഹതിയാം ബാബിലോൺ ബിൽഡ് ചെയ്യുന്ന അതേ സ്ഥലത്ത്, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു പുതിയ ജെറുസലേം ബിൽഡ് ചെയ്യപ്പെടുന്നു. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം, ഹോളി സിറ്റി, മഹതിയാം ബാബിലോൺ എന്ന മഹാനഗരം എന്ന് പറയുന്ന പോലെ പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നു. ഒരേ അതേതെങ്കിലും പെർട്ടിക്കുലർ ഗ്രൂപ്പല്ല, ആ ഗ്രൂപ്പിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടു കൂട്ടരുണ്ട്. വെളിച്ചത്തിൽ നടക്കുന്നു, ഇരുട്ടിൽ നടക്കുന്നു. വെളിച്ചത്തിനും ഇരുട്ടിനും തമ്മിൽ കൂട്ടായ്മയില്ല, ബൈബിൾ പഠിപ്പിക്കുന്നതാണ്, ക്ലിയറാണ്. ഇല്ലാത്ത കാര്യം നമ്മളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കൂട്ടായ്മയ്ക്കുള്ള പ്രീ കണ്ടീഷൻ ഞാൻ വീണ്ടും പറയുകയാണ്, സഭയുടെ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കുള്ള പ്രീ കണ്ടീഷൻ വീണ്ടും ഇരിക്കുക എന്നുള്ളതും, ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു ഒരു ശരീരത്തിന്റെ ഭാഗമായി തീർന്നു ഒരേ വിശ്വാസവും ഒരേ പ്രത്യാശയും ഒക്കെ ഉള്ളപ്പോൾ തന്നെ വെളിച്ചത്തിൽ നടക്കുകയും കൂടി ചെയ്യുമ്പോൾ മാത്രമേ കൂട്ടായ്മ ഉണ്ടാവും. അപ്പോൾ മാത്രമാണ് അവർ ബിൽഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ബിൽഡ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ കർത്താവിൻ്റെ ശരീരമായി, കർത്താവിൻ്റെ കാന്തയായ മണവാട്ടിയായി ബിൽഡ് ചെയ്യപ്പെടും. രണ്ട് തരത്തിലുള്ള ബിൽഡിങ്ങുകളുണ്ട്, രണ്ട് എൻഡുണ്ട്. ഒന്ന് പിശാചിൽ തുടങ്ങി, പിശാചിൻ്റെ വിത്തിൽ തുടങ്ങി പാപം കലർന്ന് കുളിപ്പിച്ച് പാപത്തിൻ്റെ വൃക്ഷം വലുതായി വലിയ വൃക്ഷമായി തീരുന്ന മഹതിയാം ബാബിലോണും, കർത്താവിൻ്റെ വിത്ത് വീണ് അത് ഉള്ളിൽ നിന്ന് വളർന്നു പാപ സ്വഭാവത്തെ നീക്കി കണ്ടിന്യൂസ് ആയി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്ന് മനസ്സിന് രൂപാന്തരം വന്ന്
രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ ഗ്ലോറിയിലേക്ക് വളരുന്ന തേജസ്സമേൽ തേജസ് പ്രാപിച്ച് കർത്താവിനോട് അനുഭവപ്പെടുന്ന ദൈവസഭ. ഈ ദൈവസഭയിലാണ് യഥാർത്ഥത്തിൽ ദൈവീക കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ദൈവവചനത്തിൽ പറയുന്നത് പോലെ സഭ ബില്ലിയപ്പെടാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ ഒന്നും ഇംപ്ലിമെൻ്റ് ആവത്തില്ല, ഇതൊക്കെ വെറും പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ അങ്ങനെയുള്ള ദൈവസഭകൾ ദൈവവചനപ്രകാരം ബിൽഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഗ്ലോറി വെളിപ്പെടാനായിട്ട് നാഗനാഥൻ കടാക്ഷിക്കും നിന്ദേമേ കാന്തൻ പ്രേമരസമതു ഭവതിയുടെ മനമാശു തന്നിലൊഴിക്കവേ പരമാത്മ ചൈതന്യം ലഭിക്കും ആകയാൽ നീയും വാനലോകേ